നീണ്ട 13 വർഷത്തെ തന്നെ മുംബൈ ഇന്ത്യൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനിരിക്കുകയാണ് രോഹിത് ശർമ്മ. 2011 മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ ശേഷം ഫ്രാഞ്ചൈസിയുടെ തലവര മാറ്റുന്നതിൽ നിർണായക പങ്കുവച്ച താരമായിരുന്നു രോഹിത് ശർമ്മ. മുംബൈ ഇന്ത്യൻസിൻ്റെ ഐക്കൺ താരമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന താരം. എന്നാൽ 2024 സീസണോടുകൂടെ മുംബൈ ഇന്ത്യൻസ് വിട്ടുപോകാനുള്ള രോഹിത് ശർമ്മയുടെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലൂടെ ശക്തമാകുന്നത്. 2025 സീസണിൽ അദ്ദേഹം പുതിയ ടീമിനൊപ്പം ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളിൽ ശക്തമാകുന്നു. 2024 സീസണ് മുന്നോടിയായി നടന്ന IPL ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിച്ചിരുന്നു. അതിനു പിന്നാലെ ഹാർദിക്കിനെ മുംബൈ ഇന്ത്യൻസിനെ ക്യാപ്റ്റനാക്കുകയും ചെയ്തു. ഇതിനുശേഷം ടീമിനുള്ളിൽ വലിയ ഭിന്നതകളടക്കം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ രോഹിത് ശർമ്മ ഉടൻ ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നുവെങ്കിലും ഈ സീസൺ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഈ സീസൺ മുംബൈ ഇന്ത്യൻസിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കിയതിനു ശേഷം ടീമിനുള്ളിൽ തന്നെ ഭിന്നതകൾ ഉണ്ടായിരുന്നു. സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും അടക്കമുള്ള താരങ്ങൾ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. വൺ ഫാമിലി എന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ ടീം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിൽ അതൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വരുന്നത്. സീസണിലെ ഏറ്റവും ശക്തമായ ടീം ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എല്ലാവർക്കുമുള്ളൂ, അത് മുംബൈ ഇന്ത്യൻസ് ആണ്. കാരണം IPL താരലേലത്തിലും മികച്ച രീതിയിലുള്ള താരങ്ങളെ ടീമിലെത്തിക്കുന്നതിൽ മുംബൈ ഇന്ത്യൻസ് ശ്രദ്ധ ചെലുത്തി. അങ്ങനെ നോക്കുമ്പോൾ IPLൽ ഇപ്പോൾ തന്നെ കിരീടം സാധ്യത ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ പക്കലാണ്. പക്ഷേ ടീമിനുള്ളിലെ ഭിന്നത വലിയ രീതിയിൽ മുംബൈ ഇന്ത്യൻസിനെ കാര്യമേ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതിനിടയിലാണ് രോഹിത് ഈ സീസണോടുകൂടെ ടീം വിടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നത്. രോഹിത്തിനൊപ്പം ചില സഹതാരങ്ങളും ടീം വിടാനുള്ള സാധ്യതകളും ഏറെയാണ്. ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ അടക്കമുള്ള താരങ്ങൾ രോഹിത് ശർമ്മയെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നതും അവരുടെ കരിയറിൽ രോഹിത് ഉണ്ടാക്കിയ ചലനവും വളരെ വലുതായിരുന്നു. ഇന്ത്യൻ ടീമിൽ രോഹിത്തിൻ്റെ കീഴിലാണ് ഈ താരങ്ങൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ രോഹിത് ഇൻഫ്ലുവൻസ് ഇവർക്കിടയിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഹാർദിക്കിൻ്റെ കീഴിൽ കളിക്കാൻ പലരും തയ്യാറായില്ല എന്ന് പോലും വന്നേക്കാം. അതുകൊണ്ട് തന്നെ രോഹിത്തിന് ടീം വിട്ടു കഴിഞ്ഞാൽ ടീമിനുള്ളിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആ കാര്യം കൊണ്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ തന്നെ തലവര മാറ്റുന്ന രീതിയിലേക്ക് ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസി വിഷയം ചർച്ചയാകുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾ രോഹിത് ശർമ്മയിൽ നേരത്തെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച ടീമുകളാണ്. അതുകൊണ്ട് തന്നെയാണ് രോഹിത് ശർമ്മ മറ്റു ടീമുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള വിഷയവും ചർച്ചയിൽ വരാൻ കാരണം.